നമ്മളിനി തൃശ്ശൂരിൽ ഒരു കാഴ്ചയിലേക്ക് പോകുന്നു. മരോട്ടിച്ചാലിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വാഴത്തോട്ടം നശിപ്പിച്ചു. ഓണത്തിന് വിളവെടുക്കാനായി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത 150 വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 2.5 ഏക്കർ പാട്ടത്തിനെടുത്തായിരുന്നു വാഴക്കൃഷി നടത്തിയിരുന്നത്. വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകൻ ആവശ്യപ്പെടുന്നത്. തൃശ്ശൂരിലെ മരോട്ടിച്ചാലിലാണ് കാട്ടാനക്കൂട്ടമിറങ്ങി വലിയ തോതിൽ കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 160-ലധികം കുലച്ച വാഴകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഈ കർഷകനായ ലോനൊപ്പം തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് സംഭവം ഉണ്ടാവുന്നത്? 12 മണി കഴിഞ്ഞിട്ടാണ് സംഭവം. ഇത് അടുത്തുള്ള ആൾ വന്ന് കണ്ടു. ആൾ വച്ചിട്ട് ലൈറ്റ് അടിച്ച് പേടിപ്പിച്ച് കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന സമയം ഒറ്റ ആൾക്കറിയില്ല. ഞാൻ കാലത്ത് കായ വെട്ടാൻ വരുമ്പോഴാണ്, മൂപ്പായിട്ടുള്ള കായുണ്ടല്ലോ അത് വെട്ടാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഇപ്പം 50 രൂപ വില കിട്ടുകയെന്ന് വെച്ചാലും നല്ലൊരു കായയുടെ വില കിട്ടുന്ന കാര്യമുണ്ട്. എന്തായാലും 30 കിലോ കായ കിട്ടുകയെന്ന് വെച്ചാൽ എനിക്ക് കാശത്ര കിട്ടും. തീ കിടക്കണ എത്ര ആനകളുണ്ടായിരുന്നു? 4. ഇത് മുന്നേ ഈ ഭാഗത്തേക്ക് ആനകൾ ഇറങ്ങാറുണ്ടോ? ഇവിടേക്ക് ഇറങ്ങാറില്ല. കൊല്ലങ്ങൾക്ക് മുമ്പ് 8 കൊല്ലം മുമ്പേ ഉണ്ട് ആ വഴിക്ക് പോയി എന്ന് പറഞ്ഞു. നാശനഷ്ടം വരുത്തിയിട്ടില്ല, ഇപ്പോഴാണ് നാശനഷ്ടം വരുത്തിയിട്ടുള്ളത്. പിന്നെ എത്ര എപ്പോൾ എടുക്കാൻ വെച്ചു? വിളവെടുക്കേണ്ട സമയമാണ് അത്. ഏകദേശം ഒരു 2000 രൂപ എന്തായാലും കിട്ടും ഒരു കൊല കായ്ക്ക്. അതിപ്പോൾ നമുക്ക് മുടക്ക് കാശ് പോലും അവിടുന്ന് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടില്ല, അതിലും മുമ്പും കിട്ടിയിട്ടില്ല. എന്ന് ഈ വാഴ വെച്ച് വെട്ടി നടന്നാൽ മതിയോ? മുടക്കാൻ കാശ് വേണ്ട. നാട്ടുകാരെ നിന്നും പലിശക്ക് മേടിക്കും, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, അതും അടയ്ക്കാൻ പറ്റില്ല. ഇതിന് മുൻപും നാശമുണ്ടായിട്ടും പൈസ കിട്ടി? പൈസ കിട്ടിയിട്ടില്ല. കാറ്റത്ത് പോകാൻ കൃഷിഭവനിൽ നിന്ന് കിട്ടും. ഞാൻ വാഴ ഇൻഷൂർ ചെയ്യാറുള്ള, ഈ പ്രാവശ്യം ഇൻഷൂർ ചെയ്തില്ല. മറ്റതും 3 പ്രാവശ്യം ഇൻഷൂർ ചെയ്തില്ല. അപ്പോൾ എത്ര കാശ് നഷ്ടമുണ്ടെന്ന് അറിയോ? ഇനിയും കുറേ വാഴകൾ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇത് ഇപ്പോൾ 2 ഏക്കറിലാണ് നട്ടി വെച്ചത്? ഇത് 2.5 ഏക്കർ സ്ഥലമാണ്. 2000 ലാണ് വാഴേൻ്റെ. ഈ തേനി വാഴത് ആ കായക്കൊലയുടെ കിടപ്പ് കണ്ടറിയാം. കാരണം 8 കൊല്ലം 9 കൊല്ലമുണ്ട്. കാശ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടല്ലേ കൃഷിന്. ഇനിയും വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഇതിന് പറയാൻ പറ്റില്ല. നമ്മളിവിടെ കാവൽ കിടക്കും, അല്ലാണ്ട് രക്ഷയില്ലേ. ഇനി എന്തായാലും 3 മാസത്തിനുള്ളിൽ ഇത് കായവിട്ട് ഒതുങ്ങും. ഇനിയിവിടെ ചെയ്യാൻ പറ്റുമെന്നും പ്രതീക്ഷയില്ല? അങ്ങനെ പ്രതീക്ഷ എനിക്ക് മനസ്സിലില്ല. കാരണം മുടക്കൊണ്ട് കാര്യമില്ലല്ലോ, കിട്ടണ്ട കയ്യിലേക്ക്. നമുക്ക് ആ മുടക്ക് കാശ് എന്തെങ്കിലും കിട്ടാൻ ചൊരു സന്തോഷമുണ്ട്. ഫെൻസിങ് ഒന്നും അത് ചാർജ് ബാറ്ററി മാറിയിട്ടില്ല. ബാറ്ററി വയ്ക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഫണ്ടില്ല എന്നാണ് പറയുന്നത്, ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. സമീപത്തും അങ്ങനെ പല സ്ഥലങ്ങളും കയറിയെന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത പറമ്പിൽ ഇത് ഇറങ്ങിയിട്ട് ഇന്നലെ ഇവിടെ ഞങ്ങൾ ഫോറസ്റ്റുകാർ 12 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവിടെ ശബ്ദം ആൾക്കാരുടെ അനുക്കം കണ്ടപ്പോൾ അപ്പുറത്ത് പോയിട്ട് അവിടെ അക്രമം ചെയ്തു. ആ വാഴയും തെങ്ങും കിഴങ്ങും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. പൂമഴിയിൽ തന്നെ കാണാം. ഏതായാലും ഈ പുത്തൂരിലെ മികച്ച കർഷകനുള്ള പുരസ്കാരം കിട്ടിയ ആളുകൂടിയാണ് ലോനൊപ്പം. 10-40 വർഷത്തോളമായി കൃഷി മാത്രമാണ് ആളുടെ ഏക വരുമാന മാർഗം. അതാണ് ഇപ്പോൾ കാട്ടാന നശിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായത്. നഷ്ടപരിഹാരം കിട്ടേണ്ടത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. റിപ്പോർട്ടർ ജയ്സൈൻ, റിപ്പോർട്ടർ തൃശ്ശൂർ.